വെൽക്കം ടു അവർ ചാനൽ എസ് ഡി ബ്ലോഗ് ഷായ് വിത്ത് സുഹൈൽ. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മൾ ഇന്ന് പോകുന്നത് കുടിയ സമുദായം, അതായത് കുടിയ സമുദായം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആകെ ഉള്ളത് 239 അംഗം, 43 കുടുംബങ്ങൾ. വേൾഡിൽ മൊത്തമില്ല ആകെ 600-ഉം 700-ഉം ഇടക്ക് അംഗസംഖ്യയില് ഒരു കുടിയ സമുദായത്തിന്റെ പ്രത്യേക ഒരു ആൾക്കാരുണ്ട്, അവരെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് സ്ഥലം എന്ന് പറഞ്ഞാൽ പാണത്തൂർ സുള്ളിയം റോഡ് കമ്മാടിയിലാണ്, അതായത് പനത്തടി പഞ്ചായത്താണ്. പാണത്തൂരിൽ നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റർ, അതായത് നമ്മളെ 15-18 കിലോമീറ്റർ, നമ്മളെ നാട്ടിൽ നിന്ന് 50 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പം മാക്സിമം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ഷെയർ ചെയ്യുക. അടിപൊളി വീഡിയോ ആണ്, വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ പാണത്തൂർ ടൗണിൽ നിന്ന് സുള്ളിയ റോഡ് കയറി ഏകദേശം 4 കിലോമീറ്റർ 5 കിലോമീറ്റർ ഇങ്ങോട്ട് വന്ന് നമ്മൾ കമ്മാടി എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പം ഇത് ഏകദേശം ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത പറഞ്ഞെങ്കിൽ ഒരു 15 കുടുംബം ആദിവാസി, അതായത് കേരളത്തിലാകെ ഒരു 15 ഫാമിലി ഇല്ല, ശൈ 15 കുടുംബേ ഒരു കേരളത്തിലുള്ളൂ. അത് അവരിവിടെ വന്നിട്ടാണ് താമസിക്കുന്നത്. അപ്പം അവരെ കുറച്ച് വീഡിയോസ് എടുക്കാനും കുറേ ആൾ റിക്വസ്റ്റ് വന്നു, കാരണം ഇത് ആരും കാര്യമാക്കിയിട്ട് എടുക്കുന്നില്ല, ആരും അറിഞ്ഞിട്ടില്ല ഈ കാര്യം. അതായത് ഇവിടെ ചുറ്റുപാടത്തിലാളെന്നെ ഇത് അറിയില്ല എന്താണ്. അപ്പം നമ്മൾ ഇന്ന് അതിൻ്റെ കുറച്ച് കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മുടെ നാട്ടിന് ഏകദേശം 10-60 കിലോമീറ്റർ ഉണ്ട് അടുത്തേക്ക്, അതായത് കർണാടക കേരള ബോർഡറിന് നമുക്ക് ഏകദേശം കിട്ടിയ ലൊക്കേഷൻ. അപ്പം ചോദിച്ചാണ് പോകുന്നത്, അറിയില്ല. അവിടെ പിന്നെ ആദിവാസി കുടുംബമില്ലേ 16 കുടുംബങ്ങൾ, അതല്ലേ വണ്ടി പോവല്ലോ. ഓക്കെ, ഫ്രണ്ട്സ് നമ്മ എവിടെ പോയാലും ഓഫ് റോഡാണ്. ഇപ്പൊ കുറച്ച് കോങ്ങിട്ടുണ്ട്, കുറച്ച് അങ്ങോട്ട് പോയങ്ങ് റോഡ് പോക്കുന്ന പറഞ്ഞ ഒരു നാട്ടുകാരല്ലോ. എന്തായാലും പ്രശ്നമില്ല. ഈ വീട് ഇത് അവരെ ഇവര് പറയുന്നത് മലകുടിയന്മാരാണ്, ഈ ആദിവാസി സമൂഹത്തെ പറയുന്നത് മലകുടിയന്മാരാണ്. കുറേ ആൾ പറയുന്നുണ്ട് ഇവിടെ, ചോദിക്കുമ്പോഴെല്ലാം ഒരു നല്ലൊരു അഭിപ്രായമാണ്, കാരണം ആരും ഇതിന് ഈ വീഡിയോ എടുത്തിട്ട് ആരും അറിയില്ല. കൺഫ്യൂസ് ആയാലും രണ്ട് റോഡ് ഉണ്ടല്ലോ, ഇങ്ങോട്ട് പോണ്ടേ പോകും. ആരോട് ചോദിക്കാൻ നോക്കാൻ കാട്ടിൽ ആരും ഇല്ലില്ല. പിന്നെയും ഓഫ് റോഡ്, എൻ്റെ പേര് നടക്കാനല്ലേ. ഇത് വലിയൊരു കുന്നിൻ്റെ മുകളിലാണ് കേട്ടോ. എന്നെ പോവാ പോവാ പിന്നെ എന്താ കാര്യം. സ്ഥലത്തെത്തിയിട്ടുണ്ട്. നിങ്ങളെ പേര് പ്രദീപ് അല്ലേ? പ്രദീപ്. പ്രദീപിനെ കണ്ടിട്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട്. പിന്നെ കുടിയാൻ ഫാമിലി ഒരു 49 ഫാമിലി ഇവിടെ ഉണ്ട്. കേരളത്തിൽ 49 അല്ലേ, വേറെ എവിടെ ഇവിടെ ഇല്ലല്ലോ. കേരളത്തിൽ മാത്രം ഒരു 49 ഫാമിലി ഇവിടെ ഇല്ല കേരളത്തിൽ. പിന്നെ അത് കഴിഞ്ഞാലില്ലത് കർണാടകത്തിലാണ്. ഇതല്ല ഇവര് തൊഴുത്ത്, പിന്നെ അതിൻ്റെ അപ്പുറം വീട്. ഇപ്പം നമുക്ക് ഊര് മൂപ്പിൻ്റെ അടുത്ത് ഊര് മൂപ്പനോട് സംസാരിക്കാം കാര്യങ്ങളെല്ലാം. അപ്പോൾ അവരോട് സംസാരിച്ചിട്ട് ചോദിക്കാം എന്തി പറയുന്നതെന്ന്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ അവിടത്തേക്ക് പോകുന്നുണ്ട് താലേക്ക്. അപ്പോൾ ഏട്ടാ അവിടെ ആരില്ലേ തായാറിഞ്ഞ് ഊര് മൂപ്പാണോ? നിങ്ങളെ പേരെന്ത്? സുന്ദരൻ. സുന്ദരൻ ചേട്ടൻ നമ്മൾ അവിടത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. എത്ര എന്നാലും എത്ര കൊല്ലം ഏകദേശം? 60 വർഷം. അതെല്ലേ പണിത്തടി പഞ്ചായത്ത് തന്നെ അല്ലേ? ഓക്കെ, 60 വർഷമായിട്ട് ഇവിടെ ഇവർ താമസിക്കുന്നുണ്ട്. അപ്പൊ ഏകദേശം 60-ൽ കൂടുതലുണ്ടാവും അല്ലേ? ഓക്കെ, 60 വർഷത്തിൽ കൂടുതലായിട്ട് ഇവിടെ ഇവിടെ തന്നെ താമസിക്കുന്നു കേട്ടോ. മുമ്പെല്ലാം എന്ത്, അപ്പൊ മുമ്പെല്ലാം നിങ്ങൾ എന്ത്, അപ്പൊ ജോലി ചെയ്യല്? പോനംകൊത്തുന്നല്ലേ?
മനസ്സിലായിട്ട് കൃഷി കാട്ടിൽ തന്നെ ഓക്കെ 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 അങ്ങനെ അല്ലേ ഓക്കെ 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 ഗൈസ് ഇവര് പറയുന്നത് പൊനങ്കൊത്ത് എന്ന് പറഞ്ഞാല് കാട്ടിൽ പോയിട്ട് പിന്നെ അവിടുത്തെ പിന്നെ മരമെല്ലാം കൊത്തി മരവും ഇതെല്ലാം കൊത്തിയിട്ട് അവിടെ കൃഷിയാക്കിയിട്ട് അവിടെ തന്നെ നിന്നിട്ട് ജീവിക്കുക അതായത് ഉപ്പ് മാത്രം പുറത്തുനിന്ന് മേടിച്ചാൽ മതി ബാക്കിയെല്ലാം അവിടെ തന്നെ ഉണ്ടാക്കുന്നു കൃഷിയും കാര്യങ്ങളും അരിയും എല്ലാം നെല്ല് കാര്യങ്ങളെല്ലാം ഓക്കെ സുഹേൽ എങ്ങനെയുണ്ടാ ഏ മടുത്ത ഇവിടത്തേക്ക് വരാൻ വേണ്ടിട്ട് ഒരു 5 കിലോമീറ്റർ ഓഫ് റോഡ് ആണ് ഫുള്ള് അതാണ് 5 കിലോമീറ്റർ അല്ലേ 5 കിലോമീറ്റർ മൊത്തം ഇവിടെ ടാറിങ് എന്തെങ്കിലും ഈ വർഷ പാലത്തിന്റെ പണി നടക്കുന്നോണ്ട് ഇപ്രാവശ്യം ടാറിങ് വരുന്ന പറയുന്നത് ഇവര് ഒരു വർഷത്തിനുള്ളിൽ ടാറിങ് വരും ഇവിടെ ഓക്കെ ഇത് കുടിയാൻ ഫാമിലിയിൽ തന്നെ കമ്മാടിയിലെ കുട്ടികളെ A+ മേടിച്ചത് ഓക്കെ SSLC ഇതാണ് നമ്മളെ വീട് ഒരു മൂപ്പൻ്റെ വീടാണിത് ഇതാണ് വീട് ശരിക്കും മുമ്പത്തെ പോലെയല്ല നല്ല മൾട്ടി ആയിട്ടുണ്ട് ഇപ്പോൾ ഇവർ മെയിനായിട്ട് റബ്ബർ ചെയ്യത്തൽ അങ്ങനത്തെ എല്ലാം പരിപാടിയാണ് മുമ്പത്തെ പൊനങ്കൊത്തൽ അങ്ങനത്തെ ഒന്നുമില്ല നമ്മക്കോ ഇവിടെ ഊരുമൂപ്പന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നിങ്ങളെ പേര് വെള്ളിയപ്പ പേര് അപ്പോ വെള്ളിയപ്പേട്ടൻ ഓക്കെ എത്ര കുടുംബങ്ങളുണ്ട് കേരളത്തിൽ കേരളത്തില് നമ്മളെ സമുദായത്തില് വേറെ ഇവിടെ ഇല്ല കാസർഗോഡ് ജില്ലയിൽ 43 കുടുംബങ്ങൾ കമ്മാടി പ്രദേശം പണ്ടടി ജില്ല പണ്ടടി പഞ്ചായത്ത് 43 കുടുംബമായിരുന്നു അല്ലെ കേരളത്തിൽ മൊത്തം ആകെ 43 കുടുംബം അത് കഴിഞ്ഞ കർണാടകത്തിലുണ്ടെന്നോ അല്ലെ ഇപ്പൊ നിങ്ങൾ മുമ്പത്തെ തൊഴിൽ ഇങ്ങനെ പണ്ടൊക്കെ ഉണ്ടായിരുന്നു പന കൃഷി ചെയ്തിട്ടാണ് എല്ലാ വിളവെടുപ്പ് നടത്തുന്നത് നെല്ലായെങ്കിലും എല്ലാ സാധനങ്ങളും നമ്മള് ഉപ്പ് മാത്രം കടയിൽ കൊണ്ടിരിക്കുന്നത് ബാക്കി എല്ലാം അതിലും കളയുന്നുണ്ട് എല്ലാം കിട്ടും അതില് നെല്ല് കിട്ടും പിന്നെ ചോളം കിട്ടും മറ്റേ മുത്താറില്ലേ മുത്താറി പിന്നെ ചാമ എന്നൊക്കെ പറയുന്നത് അത് പച്ചക്കറി കൃഷി എല്ലാം ഇതിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ഇപ്പൊ പുതിയ തലമുറ പുറത്ത് പോയിട്ട് പഠിച്ചിട്ട് അവരങ്ങനെ ആ രീതിയിൽ അല്ലേ അപ്പൊ നിങ്ങൾ സിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കർണാടകത്തിലോ കേരളത്തിലോ എങ്ങനെ പോകും ആദ്യം കർണാടകം വന്ന് പെട്ടോണ്ട് രണ്ടാമത് നമ്മളെ കുട്ടികളെല്ലാം ഇപ്പൊ എന്റെ മക്കളെയും പഠിച്ച കർണാടക അതിന്റെ ശേഷം നമ്മള് കേരളം ബന്ധപ്പെട്ട നമ്മളെ എല്ലാം ഉദ്യോഗസ്ഥ ആഫീസുണ്ടോ പോകുന്ന കേരളത്തിലല്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈടെ ഒരു മലയാളം മീഡിയം സ്കൂളുകളൊന്നും നമ്മൾ ആവശ്യപ്പെട്ടായിരുന്നു ഞാൻ ഈടെ MGLC ഏകപദ്ധതി സ്കൂളുകൾ തുടങ്ങിയത് അതിന്റെ ശേഷം ഇപ്പൊ ഇപ്പോഴുള്ള പിള്ളേരെല്ലാം മലയാളം പഠിച്ചിട്ട് PDC എല്ലാം കഴിഞ്ഞ പിള്ളേർക്കുണ്ട് ഈ റോഡിന്റെ സംവിധാനം റോഡിന്റെ സംവിധാനം തന്നെ അപ്പൊ മാറി മാറി വരുന്ന സർക്കാരല്ലേ ഇങ്ങനെ ഇലക്ഷനെ വരും വാഗ്ദാനം തന്നിട്ട് പോകും ഇപ്പൊ തന്നെ 5 വർഷത്തിനുള്ളിൽ റോഡിൽ ഫണ്ട് വെച്ചിട്ടല്ലേ പക്ഷെ അതിന്റെ ടെൻഡർ ഒന്നും നടന്നില്ല അപ്പൊ ഇപ്പൊ പറയുന്നവര് കൊറോണ ഇത് പറയുന്നുണ്ട് കോവിഡ് കാരണം മൂവ് ആകുന്നില്ല ടെൻഡർ ആൾ വരുന്നില്ല ഞാൻ ഇപ്പൊ പറയുന്നു ഇപ്പൊ നമ്മളെ ചന്ദ്രശേഖര മന്ത്രിയായിട്ടുണ്ട് റവന്യൂ മന്ത്രിയായിട്ട് തന്നെ ഇവിടെ ഫണ്ട് അനുവദിച്ചതാണ് 5 കോടി രൂപ ഇപ്പൊ പാലത്തിന്റെ പണി പകുതിയിലുണ്ട് റോഡിന്റെ പണി തുടങ്ങിയിട്ടില്ല ഇതുവരെ ഇത് അതിർത്തി പങ്കിടുന്നല്ല കേരള കർണാടക അതിർത്തി നിങ്ങൾ കർണാടക സർക്കാരിന് എന്തെങ്കിലും ഇല്ല അല്ല കേരള മൊത്തത്തില് കേരളത്തിന് മാത്രം
അപ്പോൾ ഈ ഗ്രാമസഭയിലെ കൂടി നമ്മൾ ഇവര് പറയുന്നത് കല്ലപ്പള്ളി ആണ് ഊരുകൂട്ട് കൂടിയിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ നമുക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് നമ്മൾ ഈ പ്രദേശത്തേക്ക് വീടായെങ്കിലും വേറെ എന്ത് കാര്യങ്ങളും ഊരുകൂട്ട് തീരുമാനിക്കും. പക്ഷെ ഇത് ഇത് നമ്മള് പുതിയ തരം വീട് ഉണ്ടാക്കി മുമ്പേ ഇങ്ങനെ ഇല്ലല്ലോ പുതിയ തരം വീട് ഓക്കെ ഓക്കെ മനസ്സിലായല്ലേ. ആവശ്യം മെയിൻ ആയിട്ടുള്ള ആവശ്യം ഇവിടത്തേക്ക് റോഡാണ്. പ്രത്യേകിച്ച് നമ്മൾ പരിഗണിക്കേണ്ടതാണ് ഈ കേരളത്തില് ആകെ 43 കുടുംബങ്ങളില്ല ഈ പിന്നെ കുടിയ സമുദായത്തിൽപ്പെട്ടവര് അല്ലെ 43 ലോകത്തിലാകെ 500 ലോകത്തിലാകെ 600-700 കുടുംബങ്ങളെ കാണുന്നുണ്ട് കുടിയ സമുദായത്തിൽപ്പെട്ട ലോക വേൾഡിലാകെ 700 മെമ്പർ ഇല്ലോ മൊത്തത്തിൽ കുടിയ സമുദായത്തിൽപ്പെട്ടേ പുനങ്കൊത്തല്ലേ പുനങ്കൊത്തിൽ ഇതുണ്ടായില്ല. അപ്പൊ മുമ്പെല്ലാം പിന്നെ ഇവർക്ക് രോഗമെല്ലാം വന്നാല് ഹോസ്പിറ്റലൊന്നും ഇല്ലാതെ കാട്ടിൽ തന്നെ കൊറേ ആള് ഇങ്ങനെ അവിടെ പിന്നെ കൊറേ ബാക്കിയില്ലവരാണ് ഈ 43 കുടുംബമായിട്ട് കേരളത്തിൽ അവശേഷിക്കുന്നത്. മനസ്സിലായില്ല. അവരെ തായിയാണ് കർണാടകത്തിലുള്ള അല്ലേ. ഓക്കെ സ്കൂളിൽ പഠിക്കുന്നത് കല്ലപ്പള്ളി അത് കഴിഞ്ഞ ദിവസം പഠിത്തം പനത്തട അല്ലെങ്കിൽ രാജയുടെ ഹോസ്റ്റലിൽ നിർത്തിയിട്ടാണ് പിന്നെ പഠിപ്പിക്കുന്നത്. രാജയുടെ അപ്പൊ ഈ ഇങ്ങോട്ടും വരുന്നും പോകുന്ന പഠിക്കുന്ന ഈ വരാനിലെ പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടല്ല അതുകൊണ്ടല്ലേ. നമ്മ തന്നെ വരുമ്പോ ഇപ്പൊ 5 കിലോമീറ്റർ നല്ലൊരു ടഫ് റോഡിലാണ് വന്നത്. പിള്ളേർക്ക് ഡെയിലി പോയിട്ട് വരാനുള്ള സൗകര്യം ഇല്ലല്ലോ. ഇല്ല 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 ഒന്നാമത് യാത്രാ സൗകര്യം ഇല്ല റോഡ് സൗകര്യം ഇല്ല റോഡ് ഫുള്ള് പോക്കല്ലേ. വൈദ്യുതി എങ്ങനെ പോകും? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറയുക, 43 കുടുംബങ്ങൾ കുട്ടികളുണ്ട്. കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം പിന്നെ ഇപ്പൊ എല്ലാം ഓൺലൈൻ വഴിയാണല്ലോ. അപ്പോ പഠിക്കാനുള്ള സൗകര്യം ഇവർക്ക് പഠിക്കാനുള്ള സൗകര്യമുണ്ട്. പക്ഷെ നെറ്റ് കണക്ഷൻ ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും കൂടി ഉണ്ട് എന്ന് ഒരു മുഖം പറയും അല്ലേ. റബ്ബർ ബോർഡിന്റെ ആള് വന്നിട്ട് ടാപ്പിംഗ് പഠിപ്പിക്കാനുള്ള ആള് കൊണ്ടിരിക്കും. അതിന്റെ ആള് കുറെ ആളുകളെ പഠിപ്പിച്ചിട്ടാണ് ഇപ്പൊ ജോലി ചെയ്യുന്നത്. റബ്ബർ ട്രാപ്പിംഗ് ട്രെയിനിങ് ഉണ്ടല്ലേ. ഒരു മാസം റബ്ബർ മരം ചെത്തുന്ന ഇങ്ങനെ അതിന്റെ എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ അല്ലെങ്കിൽ മരം പോകുമല്ലോ. ഒരു മരത്തിന് കായം തട്ടാതെ പോലെ ചെത്താവും അങ്ങനെ കുറെ അതിന്റെ പഠിപ്പിക്കലുണ്ട്. റബ്ബർ ബോർഡ് മരത്തിന്റെ കൂടെ അതിന്റെ ആൾക്കാർ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ റബ്ബർ അധികം ഇപ്പൊ മെയിൻ ആയിട്ട് ഇവര് വർക്ക് ചെയ്യുന്ന തന്നെ റബ്ബർ മേഖലയിലാണ്. റബ്ബർ ട്രാപ്പിംഗ് മേഖല അല്ലേ മെയിൻ ആയിട്ട്. എങ്ങനെ നിങ്ങൾ സ്വന്തം പിന്നെ ഓരോരുത്തർ പണിക്ക് പോലെ അല്ലെങ്കിൽ സ്വന്തം അവരുടെ സ്ഥലത്ത് തന്നെ 30 വർഷം ജോലി ചെയ്തതാണ്. അതുപോലെ അതിലും ആൾക്കാർ സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് സ്ഥിരമായിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. വലിയ വലിയ എസ്റ്റേറ്റിൽ സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഓൾറെഡി. ഓക്കെ കൂടുതൽ കാഴ്ചയിലൊക്കെ നമുക്ക് പോവാം ഗൈസ്. ഓക്കെ ഗൈസ് നമ്മളെ ഒരു മൂപ്പിന്റെ 2 മക്കളാണ്. ഇപ്പൊ പേര് രവിരാജ് പുഷ്പരാജ് രവിരാജ്. എന്ത് ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞിട്ട് കുക്കിംഗ് എവിടെ കല്യാൺ ജ്വല്ലേഴ്സ് മാംഗ്ലൂർ. ഇവര് വർക്ക് ചെയ്യുന്നതാണ് കേട്ടാ. ഷെഫ് ആണ്. മറ്റവര്
ഡിപ്ലോമ ഫയർ ആൻഡ് സേഫ്റ്റി ആണ് അവർ ഒരു വർഷം ബാംഗ്ലൂർ ജോലി ചെയ്തി ഇപ്പോ വീട്ടിൽ തന്നെയാണ് കൊറോണ കാര്യമല്ലാണ്ട് വീട്ടിൽ തന്നെയാണ് പിന്നെ വീട്ടിലെ അച്ഛനെ സഹായിക്കാനല്ല വീട്ടിൽ തന്നെ ഓക്കെ കൂടുതൽ കാഴ്ചയിലേക്ക് നമുക്ക് പോവാം ഗൈസ് ഓക്കെ താങ്ക് യു കാണുന്ന വീടാണ് കേട്ടോ സംഭവം ഇവിടെ ഒരു വീടുണ്ട് പിന്നെ താഴെ ഒരു മൂപ്പന്റെ അടുത്ത് പോയല്ലോ അവിടെ ഒരു വീടുണ്ട് ഇത് നമ്മളെ സുന്ദരേട്ടന്റെ വീടാണ് കേട്ടോ ഇതാണ് ഈ പണ്ടത്തെ വീടിന്റെ ഇവർ സ്റ്റൈൽ ഇതാണ് ഇതാണ് വീട് ശരിക്കും ഇത് മുളയല്ലേ മുള വെച്ചിട്ടുണ്ടാക്കുന്ന അല്ലേ എന്ത് ഈ വീടിന്റെ എന്ത് ശരിക്കും പറയല് തട്ടിപ്പുര എന്ന് പറയല്ലേ തട്ടി ഉണ്ടാക്കുന്ന അല്ലേ തട്ടിപ്പുര എന്ന ഇതിന്റെ ശരിക്കും വീട് പറയല്ലേ കേട്ടോ ഇവിടെ പിള്ളേർ കളിക്കുന്നല്ലോണ്ട് എന്ത് പേര് പേര് മഹേഷ് നിതിൻ നിഖില് കളിയുണ്ട് പേര് സുന്ദരേട്ടന്റെ വീട് ഇത് പുതിയ വീടാണ് അല്ല ഇത് തറ കെട്ടി അല്ല ഇത് തറ കെട്ടി വെച്ചിട്ടുണ്ട് ഇത് മുമ്പത്തെ വീടാണ് ഇത് എത്ര കുറെ വർഷമായി വീട് കെട്ടിട്ട് ഇത് നാല് വർഷമായി വീട് അത് കഴിഞ്ഞിട്ട് ഇവിടെ കെട്ടും ഓക്കെ ഗൈസ് നമുക്ക് ഇവിടെ ഇവരെ ജീവിതം കുടിയ സമുദായത്തിൻ്റെ ജീവിതം പിന്നെ അവരെ ജീവിത ശൈലി പിന്നെ അവരെ വീടുകൾ അവർ ചെയ്യുന്ന ജോലി എല്ലാം നിങ്ങൾക്ക് നിങ്ങളെ മുമ്പിലേക്ക് എത്തിച്ചെന്ന് അപ്പോൾ കേരളത്തിൽ ഇവർ അംഗസംഖ്യയായിട്ട് ആകെ 270 ആൾക്കാരെയില്ലും ടോട്ടൽ വേൾഡിൽ 600 ആൾക്കാർ അവർ മുമ്പേ പറഞ്ഞു കഴിഞ്ഞ് അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നവർ നമ്മൾ നല്ല ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക നല്ല അടിപൊളി വീഡിയോ ആണ് അപ്പം വൈൻഡപ്പ് ചെയ്യാം ഓക്കെ ബൈ.